പ്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, ആത്മവിശുദ്ധീകരണത്തിൻ്റെ 50 ദിനരാത്രങ്ങളിൽ 36-ാമത്തെ ദിവസത്തിലേക്ക് സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യരും ഒരുമിച്ച് അടച്ചിട്ട മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അടച്ചിട്ട മുറിക്കുള്ളിലിരിക്കുമ്പോഴും മുറിക്കുള്ളിലെ ചൂടും പ്രയാസത്തെക്കാൾ ഉപരിയായിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ശരീരം മഴയത്ത് നനഞ്ഞ് കുതിർന്ന് വിറയ്ക്കുന്നൊരു മനുഷ്യനെ പോലെ അനുഭവപ്പെടാൻ തുടങ്ങി. ശിഷ്യന്മാർ അത്ഭുത പരതന്ത്രരായി എന്താണ് തങ്ങളുടെ ഗുരുവിന് പറ്റിയതെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു, പോലും നമ്മുടെ ആശ്രമത്തിന് പുറത്ത് ഒരു മനുഷ്യൻ മഴ നനഞ്ഞ് തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുന്നു. അദ്ദേഹത്തെ അകത്തേക്ക് കയറ്റാതെ എൻ്റെ ശരീരത്തിൻ്റെ തണുപ്പ് മാറില്ല. സ്നേഹമുള്ളവരെ, ദൈവത്തെ തേടുന്ന മനുഷ്യർ മനുഷ്യനെ മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തേണ്ടുന്നത് ആവശ്യമാണ്. നിന്റെ സഹോദരനെ സ്നേഹിക്കാതെ നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നെങ്കിൽ അത് അബദ്ധ വിചാരമാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുത്തന് ചെയ്തതൊക്കെ എനിക്കാണ് ചെയ്തതെന്ന് ദൈവപുത്രനായി യേശു തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആശ്രമത്തിനകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും അഗതിയായി വന്ന് പുറത്ത് മഴ നനഞ്ഞവൻ്റെ അതേ തണുപ്പ് സ്വന്തം ശരീരത്തിൽ അനുഭവിക്കാൻ ഒരു ഗുരുവിനാകുന്നെങ്കിൽ അദ്ദേഹം ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവത്തോട് ചേർന്നിരിക്കാൻ എന്ന പേരിൽ സ്വന്തം സഹോദരനെ അകറ്റി നിർത്തുന്ന നമ്മുടെ ആത്മീയത എവിടെയാണ്? ആത്മീയതയുടേതായാലും മതത്തിൻ്റെതാണെങ്കിലും ജാതിയുടേതാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും മനുഷ്യനെ മാറ്റി നിർത്തുന്നതൊന്നും ആത്മീയതയല്ല എന്ന അവബോധമാണ് 50 നോമ്പിൻ്റെ ഈ അനുഗ്രഹീത ദിവസത്തിൽ നമുക്കുണ്ടാവേണ്ടത്. മനുഷ്യനാകോ വിശുദ്ധനാകോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് ഈ നോമ്പിൻ്റെ നാളിൽ ഒരു പച്ചയായ മനുഷ്യനായി മാറിയിട്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി തീരാം. മനുഷ്യന് തണുക്കുന്നെങ്കിൽ ദൈവത്തിന് തണുക്കും. മനുഷ്യന് ചൂട് പിടിക്കുന്നെങ്കിൽ ദൈവത്തിന് ചൂട് പിടിക്കും. മനുഷ്യൻ സന്തോഷവാനാണെങ്കിൽ ദൈവം സന്തോഷവാനാണ്. ദൈവത്തെ സന്തോഷിപ്പിക്കാൻ ഒരൊറ്റ വഴിയാണുള്ളത്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ നമ്മുടെ സമസൃഷ്ടങ്ങൾക്ക് സന്തോഷം സമ്മാനിക്കാം. ഈ നോമ്പ് ആയതിന് നമ്മെ സഹായിക്കട്ടെ എന്ന സ്നേഹപൂർവമായ പ്രാർത്ഥനയോടെ